അൽഇസ്റ വൽ മിഅ്റാജ്. ഇസ്റ മിഅ്റാജ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു 21-ാം നൂറ്റാണ്ടുകാർക്ക് അള്ളാഹുവിൻ്റെ വലിയൊരു മെസ്സേജാണ് ഇസ്റ മിഅ്റാജ്. നമ്മൾ എത്രയൊക്കെ അഡ്വാൻസ്മെൻ്റ് നടത്തി അല്ലെങ്കിൽ പുരോഗതി കൈവരിച്ചു എന്നൊക്കെ പറഞ്ഞാലും പുണ്യനിബിധങ്ങൾ ചെയ്ത ഈ യാത്രയോളം അതിൻ്റെ 10,000-ലൊരംശത്തോളം എത്താൻ നമ്മളെ കൊണ്ട് ആരെ കൊണ്ടും കഴിയില്ല. ഒരു സയൻറ്റിസ്റ്റിന് ഒരു നാസയെ കൊണ്ടും കഴിയില്ല. എവിടേക്കാണ് ഈ യാത്ര പോയത്? എത്ര സ്പീഡിലാണ് പോയത്? ഇപ്പോൾ സൂര്യപ്രകാശത്തേക്കാളും വലിയ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയില്ല എന്നാണ്. കാരണം സൂര്യപ്രകാശത്തിൻ്റെ വേഗത 1 സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ. ആ ഒരു ഫോഴ്സിലേക്ക് എത്തുമ്പോഴേക്കും ഇൻഫിനിറ്റ് എനർജി വേണമെന്ന് പറയാം. ഇൻഫിനിറ്റ് എനർജി ആ ഒരു സംഭവം ഇന്ന് ലോകത്ത് ആയിട്ടില്ല. ഇൻഫിനിറ്റ് എനർജി മാസ് ഉണ്ടാവില്ല, ആ വസ്തു തന്നെ ഉണ്ടാവില്ല. അത്ര അതിനെ ഫോഴ്സ് ചെയ്യണമെങ്കിൽ ഇൻഫിനിറ്റ് എനർജി വേണം. പക്ഷെ ഇപ്പൊ നാസയുടെ വെബ്സൈറ്റ് ഞാൻ ഇന്നലെ നോക്കിയപ്പോ അവിടെ എഴുതിയിട്ടുണ്ട് മേ ബി വി വിൽ റീച്ച് ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇപ്പൊ നമുക്ക് കഴിയില്ല, വരും ഫ്യൂച്ചറിൽ ഒരു പക്ഷേ പ്രകാശത്തിന്റെ വേഗതയിലേക്ക് എത്താൻ പറ്റിയേക്കാം. ഇൻഫിനിറ്റ് എനർജിയുടെ ഒരു സോഴ്സ് കിട്ടിയാൽ പറ്റുമായിരിക്കും. എന്നാലും പ്രകാശ വേഗത എത്തുള്ളൂ. പ്രകാശ വേഗതയിൽ എത്തിയാൽ തന്നെ നമ്മുടെ സൂര്യൻ ഏറ്റവും വലിയ നമ്മുടെ തൊട്ടടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. നമ്മുടെ ഭൂമിയെ ഭൂമി പോലോത്ത 13 ലക്ഷം ഭൂമിയെ വെക്കാൻ പറ്റുന്ന സാധനമാണ് ഈ സൂര്യൻ. അപ്പൊ അതിന്റെ വലുപ്പത്രയായിരിക്കും 13 ലക്ഷം ഭൂമിയെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. 1.3 മില്യൺ എർത്ത്സ് അത്ര വലുപ്പമുള്ള സാധനമായി സൂര്യൻ. എത്ര ദൂരെയാണിത് നിൽക്കുന്നത്? നമുക്കത്ര ചെറുതായിട്ടാണ് തോന്നുന്നത്. അത് കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള സാധനമാണ് പ്രോക്സിമ സെഞ്ചുറി. ഈ പ്രകാശവേഗതയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ തന്നെ 3.25 ലൈറ്റ് ഇയേഴ്സ് പ്രകാശവർഷം എടുക്കുന്നതാണ്. 4 കൊല്ലം പ്രകാശവർഷം അകലെയാണ് ഏറ്റവും അടുത്ത നക്ഷത്രം കിടക്കുന്നത്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ളത് ആലോചിച്ചാൽ മതി. അങ്ങനെ മോർ ദാൻ എ ബില്യൺ 1 മില്യൺ 10 ലക്ഷം ആകുമ്പോൾ നമ്മൾ അതിനെ ബില്യൺ എന്ന് പറയും. 1,000 10 ലക്ഷം. അപ്പോ 1,000 10 ലക്ഷം എത്ര കൂടിയേ പറയാ? ട്രില്യൺ. 1 ട്രില്യൺ നക്ഷത്രങ്ങൾ കൂടുമ്പോഴാണ് ഒരു നക്ഷത്ര സമൂഹം എന്ന് പറയാ. അതിനാണ് ഗാലക്സി എന്ന് പറയാ. മജറ എന്ന അറബി പറയും. ഒരു മജറ ഉണ്ടാണ് 1 ട്രില്യൺ നക്ഷത്രങ്ങൾ വേണം. അങ്ങനത്തെ 1 ട്രില്യൺ നക്ഷത്ര സമൂഹങ്ങൾ ഉണ്ടാവുന്ന ഭൂമിയിൽ, മോർ ദാൻ എ ട്രില്യൺ. അപ്പൊ എന്തായിരിക്കും ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം? നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഇത് മുഴുവൻ മുറിച്ചു കടന്ന് അതിന്റെ അതിർത്തിയാണ് ആകാശം, 1-ാം ആകാശം. അത് ഇതുവരെ ലോകത്ത് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, സയന്റിസ്റ്റുകൾ എത്തിയിട്ടില്ല. നക്ഷത്രങ്ങളൊക്കെ അകന്നുകൊണ്ടിരിക്കുകയെന്ന് പറയാം. നക്ഷത്രങ്ങളൊക്കെ ഈച്ച് സ്റ്റാർ ഇസ് ഡിസ്റ്റൻസിങ് ഫ്രം വൺ അനദർ എവ്രി സെക്കൻഡ്. ഇങ്ങനെ അകന്നുകൊണ്ടിരിക്കുകയാണ്, ഓരോന്ന് മറ്റൊന്ന് അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ടാണ് വികസിക്കുന്ന ലോകമെന്ന് ഖുർആൻ പറഞ്ഞ സംഭവമാണ്. ഹിബുക്കിന് ശരിക്കും നെറ്റ്വർക്ക് പോലെ കിടക്കുന്ന ആകാശ ലോകം. ശരിക്കും നാസയിൽ നിന്ന് നമ്മുടെ ഈ ഗാലക്സികളുടെ ഒരു ഫോട്ടോ എടുത്താൽ ശരിക്കും ഹിബുക്ക് എന്താണെന്ന് മനസ്സിലാവും. എന്താണ് ഈ ഹിബുക്ക് എന്ന് ഖുർആൻ പറയാൻ കാരണം, നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ ശരിക്കും സൂം ഇൻ ചെയ്ത് കഴിഞ്ഞാൽ തലച്ചോറിന്റെ ഒരു ചിത്രവും സ്പേസിന്റെ ചിത്രവും ഏകദേശം സാമ്യമുള്ളതാണെന്ന്. അത് മറ്റൊരു ഒരു അത്ഭുതമാണ്, പടുത്ത് കണ്ടെത്തപ്പെട്ട അത്ഭുതം. നമ്മുടെ ബ്രെയിൻ, അതിന്റെ അതിസങ്കീർണമായ ബ്രെയിൻ നെറ്റ്വർക്കുകൾ, അതിന്റെ ഒരു ശൃംഖലയും അതിന്റെ ഒരു നെറ്റ്വർക്കിംഗ്, ഹിബുക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും അതാണ്. പ്രപഞ്ചത്തിന്റെ ഒരു ചിത്രവും എടുത്തു കഴിഞ്ഞാൽ രണ്ടിന്റെയും സൃഷ്ടാവ് ഒന്നു തന്നെ എന്ന് മനസ്സിലാക്കാൻ എളുപ്പമാണ്. സുബ്ഹാനക അൽഖാലിഖ്. ഈ നക്ഷത്രങ്ങളെ മുഴുവൻ വികസിക്കുന്ന ലോകം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, ഇവിടെ അവസാനിക്കുന്നില്ല. ഒരു അവസാനം വേണമല്ലോ, ഇത് ദൃശ്യപ്രപഞ്ചമാണ്, അതുകൊണ്ട് ഒരു ലിമിറ്റ് വേണം. ഇതൊരിക്കലും ഇൻഫിനിറ്റ് ആണെന്ന് പറയാൻ കഴിയില്ല, ഇത് ഫൈനൈറ്റ് ആണ്. അതിന് ലിമിറ്റുണ്ട്. ആ ലിമിറ്റ് എവിടെയാണെന്ന് ഇതുവരെ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇങ്ങനെ കിടക്കുന്ന അതിൻ്റെ കിടക്കുന്ന ചെറിയൊരു സാധന ഭൂമി, ആ ഭൂമിയിൽ കിടക്കുന്ന ആകെ ഒരു 1/3 ഭാഗമേ നമുക്ക് കരയായിട്ട് കിട്ടുന്നുള്ളൂ ഏകദേശം, ബാക്കി മുഴുവൻ വെള്ളമാണ്. ഈ കരയിൽ തന്നെ കുറെ കാടുകളായി പോയി, കുറച്ച് സ്ഥലത്തെ നമ്മൾ മനുഷ്യന്മാർ താമസിക്കുന്നുള്ളൂ.
അതിൽപ്പെട്ട 4-5 സെന്റ് ഭൂമിക്കാണ് നമ്മൾ ഏട്ടന്മാരും അഞ്ചന്മാരോടും തെറ്റിയിട്ടും പടങ്ങിയിട്ടും തല്ലുകൂടിട്ടും മരിച്ചു പോണത്. ഈ പ്രപഞ്ചത്തിന്റെ വലുപ്പം എത്രയാ നമ്മൾ ആലോചിച്ചു നോക്കിയാൽ, നമ്മളൊന്നും ഈ പ്രപഞ്ചത്തിൽ ഒന്നുമല്ല. പുണ്യനബി തങ്ങളെ അള്ളാഹു കൊണ്ടുപോവുകയാണ്. തങ്ങൾക്ക് അള്ളാഹുവിനറിയാം 21-ാം നൂറ്റാണ്ട് ആസ്ട്രോണമിയുടെ കാലമാണ്, ആസ്ട്രോണോട്ടുകളുടെ കാലമാണ്, പ്രപഞ്ചത്തിലേക്ക് വിഹായസിലേക്ക് യാത്ര പോകുന്ന കാലമാണ്. 21-ാം നൂറ്റാണ്ടിലും പുണ്യനബിയുടെ മുഅ്ജിസത്ത് അവസാനിക്കുന്നില്ല. നിങ്ങൾ എത്ര വലിയ യാത്ര ചെയ്താലും മാർസ് വരെ പോകുന്നുള്ളൂ, മാർസിലേക്ക് എത്തുന്നു. ഇനിയിപ്പോ ജൂപ്പിറ്ററിലേക്കോ അല്ലെങ്കിൽ യുറാനസിലേക്കോ നെപ്റ്റ്യൂനിലേക്കോ പ്ലൂട്ടോയിലേക്കോ അല്ലെങ്കിൽ ആൽഫ സെഞ്ചോറയിലേക്കോ എവിടെങ്കിലും എത്തിയാലും ഇതൊന്നും പുണ്യ റസൂൽ പോയതിന്റെ 4000ത്തെത്തുന്നില്ല. ഈ ദൃശ്യപ്രപഞ്ചത്തിന്റെ അതിരും കടന്ന് 1, 2, 3, 4, 5, 6, 7 ആകാശങ്ങൾ കടന്ന് ഒരു രാത്രി കൊണ്ട് തിരിച്ചു വന്നു എന്ന് അള്ളാഹു പറഞ്ഞതിന്റെ പേരിൽ, പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചതിന്റെ പേരിൽ, അതിന്റെ സത്യസന്ധതയെ പരിപൂർണമായി ഉൾക്കൊള്ളുന്നവരാണ് സത്യവിശ്വാസികൾ. ആ ഒരു മഹാത്ഭുതം നബി തങ്ങൾക്ക് സമൂഹത്തോട് പറയാച്ചിരി വിഷമായി. പക്ഷേ തങ്ങൾക്കത് പറയാതിരിക്കാൻ പറ്റുമോ? അതൊരു സത്യമല്ലേ? മുമ്പിൽ കണ്ട ആൾ അബൂജഹൽ, അബൂജഹലിനോടാ പറഞ്ഞത്, ഞാൻ ഇന്നലെ ബൈത്തുൽ മുഖദ്സിലൊക്കെ പോയി വന്നു. ഓ ഓ ഓ, ബൈത്തുൽ മുഖദ്സിലോ? കാരണം 40 ദിവസം എടുക്കും പോയി വരാൻ, റജബ് 25-ന്. അപ്പോഴേക്കും ആളുകൾ ഓടാൻ തുടങ്ങി. സിദ്ദീഖ് തങ്ങളുടെ, സിദ്ദീഖയെ നിന്റെ കൂട്ടുകാരന് ഭ്രാന്താന്ന് ഞങ്ങൾ പറഞ്ഞില്ലേ? ഇന്നലെ അതാ പറഞ്ഞു, ബൈത്തുൽ മുഖദ്സിൽ പോയി വന്നു. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, അവരെന്നോട് ചോദിച്ചു, ബൈത്തുൽ മുഖദ്സ് എത്ര വാതിലുണ്ട്, അതിന് എത്ര സ്റ്റെപ്പുകളുണ്ട്, എത്ര ജനലുണ്ട്, എത്ര തൂണുകളുണ്ട്, എത്ര പില്ലറുകളുണ്ട്? അള്ളാഹു ബൈത്തുൽ മുഖദ്സിനെ എന്റെ മുമ്പിൽ ഇങ്ങനെ കൊണ്ടുവന്ന് തന്നു. ഞാൻ ഇങ്ങനെ, അവർ ചോദിക്കുന്നു, ഞാൻ നോക്കി ഇങ്ങനെ മറുപടി പറയുന്നു. പിന്നെ ചോദിച്ചു, ഞങ്ങളുടെ യാത്രാ സംഘം ആ വഴിക്കുണ്ടല്ലോ, കാരണം അവര് ബിസിനസ് പോകുന്ന റൂട്ടാണത്, മക്ക മദീന, മദീന ബദർ വഴി, മദീന മദീന കഴിഞ്ഞാൽ തബൂക്ക് വഴി നേരെ ഫലസ്തീൻ. അപ്പൊ ഞങ്ങളുടെ യാത്രാ സംഘം ഇവിടെ എത്തിയിട്ടുണ്ട്. ഓരോരുത്തർ, നിങ്ങളുടെ യാത്രാ സംഘം നാളെ ഇവിടെ മക്കയിലെത്തും, നിങ്ങളുടേത് മറ്റന്നാൾ, നിങ്ങളുടേത് ഇന്ന് ഉച്ചയ്ക്ക് എത്തും, നിങ്ങളുടേത് ഓരോന്നും. അതുപോലെ നബി തങ്ങൾ പറഞ്ഞുകൊടുത്തു, അതുപോലെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ അവർ വിചാരിച്ചത് എന്തോ മാജിക് ആയിരിക്കും. പിന്നെ അല്ല, സുബ്ഹാനല്ലദി, അല്ലാഹു പരിശുദ്ധനാണ്, അസ്റാ ബിഅബ്ദിഹി, അല്ലാഹുവിന്റെ അടിമയെ അല്ലാഹുവാണ് കൊണ്ടുപോയത്. അള്ളാഹു കൊണ്ടുപോയതിൽ പിന്നെന്താ സംശയം? അല്ലല്ലേ കൊണ്ടുപോയത്, നബി ഒറ്റയ്ക്ക് പോയതല്ല, അല്ല കൊണ്ടുപോയതാണ്. അവിടെ കഴിഞ്ഞു, പിന്നെ ഒന്നും നമുക്ക് ചിന്തിക്കാനില്ല. അവിടെ